സങ്കീർത്തനം 25. യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാവുന്നു. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ടു പണ്ടേ ഉള്ളവയല്ലോ. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപ പ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനുമാവുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവുമാവുന്നു. യഹോവേ, എൻ്റെ അകൃത്യം വലിയത്. നിൻ്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോവ ഭക്തനായ പുരുഷനാർ? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാവും. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. എൻ്റെ കണ്ണെപ്പോഴും യഹോവയിലേക്കാവുന്നു. അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാഗിയും അരിഷ്ടനുമാവുന്നു. എനിക്ക് മനഃപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ ശത്രുക്കളെ നോക്കണമേ. അവർ പെരുകിയിരിക്കുന്നു. അവർ കഠിന ദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. എൻ്റെ പ്രാണനെ കാത്തെന്നെ വിടുവിക്കണമേ. നിന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ.